ശ്രീ പഴകുള മധു അങ്ങ് കേൾക്കുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നു ഇക്കാര്യത്തിൽ കോൺഗ്രസ്സിനെ നേരെ ഒരു ആരോപണം ഉന്നയിക്കുന്നുണ്ട് അനിലക്കരയെ പോലുള്ള നേതാക്കൾ അനിലക്കര ആദ്യന്തം ഈ കേസിൽ ഇടപെട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് കോൺഗ്രസ്സിന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊന്നും ഇത്രയും ശക്തമായി പറഞ്ഞു ഇതുവരെ കണ്ടതുമില്ല ഈ വിഷയത്തിൽ കോൺഗ്രസ് പാർട്ടി ഒന്നാകെ സിപിഐഎമ്മിന്റെ ഒരു നേതാവിനെ തന്നെ അറസ്റ്റ് ചെയ്ത ഈ ഘട്ടത്തിൽ ഇക്കാര്യത്തിലെ അല്ലെങ്കിൽ ഈ തട്ടിപ്പിലെ സിപിഐഎമ്മിന്റെ പങ്കിനെക്കുറിച്ച് അതിലെ മുഴുവൻ കാര്യങ്ങളും പുറത്തു വരണമെന്ന് ഇഡിയെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് ആവശ്യപ്പെടുമോ എന്നുള്ളതാണ് ചോദ്യം കാരണം ഇഡിക്കെതിരെ എപ്പോഴും നിലപാടെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണല്ലോ കോൺഗ്രസ് ആ നിലപാട് നിങ്ങൾ തുടരുമോ അതോ ഈ വിഷയത്തിൽ ഇഡി സിപിഐഎം കാർ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് പുറത്തു വരട്ടെ എന്ന നിലപാട് എടുക്കുമോ അന്വേഷണം നടത്തുന്നുണ്ട് അത് വേറെ ഇത് വേറെ ഇത് മോഷണമാണ് ഒരു വീട്ടിൽ കയറി മോഷണം നടത്തിയ ആൾ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയതുകൊണ്ട് എനിക്കെതിരെ പോലീസിന്റെ ദുഷ്ടലാക്കാണ് രാഷ്ട്രീയ പ്രേരിതമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഇന്ത്യയിൽ ഒന്നാകെ കുഴിച്ചുപൂട്ടാൻ വേണ്ടിയുള്ള ആർഎസ്എസിന്റെ ഗൂഢാലോചനയാണെന്ന് പറഞ്ഞാൽ എത്ര ബാലിശമായിട്ടുള്ള വാദമാണിത് ഇവർ ഭരിച്ച ഇവരുടെ നേതാക്കന്മാർക്കെല്ലാം ബന്ധമുള്ള ഇവരുടെ ബിനാമികൾ കടത്തിക്കൊണ്ടുപോയ പണം കണ്ടെത്താൻ വേണ്ടിയുള്ള അന്വേഷണമാണ് ആടെയാണ് ഈ പടം നിത്യനിദാനത്തിന് മാർഗമില്ലാത്ത ഏറ്റവും പട്ടിണി പാവങ്ങൾ ചികിത്സിക്കാൻ കഴിയാത്തവർ ആറു പേർ മരിച്ചു അവരുടെ പണമാണ് ഈ പണം കണ്ടെത്താനുള്ള ശ്രമമാണ് സിപിഎമ്മിന്റെ ഉന്നതന്മാരായ നേതാക്കളിലേക്ക് എത്തുന്നത് ഞാൻ ചോദിക്കട്ടെ സിപിഎം പാർട്ടി എന്തിനാണ് ഒരു അന്വേഷണ കമ്മീഷനെ വെച്ചത് കേരളത്തിലെ ജനങ്ങൾ ആവശ്യപ്പെട്ടോ ഈ കരിവണ്ണൂർ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട അന്വേഷണ കമ്മീഷൻ സിപിഎം വെക്കാൻ പറഞ്ഞു ഇല്ല അവരുടെ പാർട്ടിക്കകത്ത് പരാതി ഉയർന്നു അവരുടെ സാധുക്കളായിട്ടുള്ള പാർട്ടി മെമ്പർമാർ നിക്ഷേപിച്ച പണം പോലും ഈ കള്ളന്മാർ കൊണ്ടുപോയി നേതാക്കളെ കള്ളന്മാർ അവരെ പിടിക്കാൻ അവരാവശ്യപ്പെട്ട് പരാതി കൊടുത്തു ജില്ലാ കമ്മിറ്റി കൊടുത്തു ബേബി ജോണിന്റെ കാലത്ത് അന്വേഷണം പുരോഗമിച്ചു അദ്ദേഹം മാറി എ സി മൊയ്തീൻ വന്നു അത് അദ്ദേഹം ചവിട്ടി താഴ്ത്തി പരാതി പിന്നീട് എ സി മൊയ്തീൻ എം എൽ എ ആയി മന്ത്രിയായി എ സി മൊയ്തീനിലേക്ക് ഇതെത്തുന്നത് എന്തുകൊണ്ടാണ് എ സി മൊയ്തീനെ ചുറ്റി നിൽക്കുന്നവരെല്ലാമാണ് ഓരോരുത്തരായി പിടിക്കപ്പെടുന്നത് സതീഷ് കുമാറിന്റെ ഫോൺ കോൾ പരിശോധിച്ചപ്പോഴാണ് ജിൻസും അതുപോലെയുള്ള ജിജോറും അതുപോലെ ഇപ്പോ അരവിന്ദാക്ഷും ഒക്കെ പിടിക്കപ്പെടുന്നത് ആ ഫോൺ കോളിൽ ബന്ധങ്ങൾ ഉൾപ്പെടുന്നത് എ സി മൊയ്തീനിലേക്ക് വേണമെന്ന് പറയുന്നു എ സി മൊയ്തീനിലേക്ക് വരുമ്പോ സ്വീകരിക്കേണ്ട പ്രതിരോധമാണ് ഇപ്പോ അരവിന്ദാക്ഷനെ പിടിക്കുമ്പോ സ്വീകരിക്കുന്നത് ഞങ്ങൾ രാഷ്ട്രീയമായി നേരിടും എന്തിന് നിങ്ങൾ നിയോഗിച്ച പി ബി നൂഹ് എന്ന് പറയുന്ന ഒരു ഐ എ എസ് ഓഫീസർ രണ്ടു വർഷക്കാലം അന്വേഷിച്ചല്ലോ നിങ്ങൾ എന്തുകൊണ്ടാണ് കണ്ടെത്താത്തത് നിങ്ങളുടെ ക്രൈം ബ്രാഞ്ച് അന്വേഷിച്ചില്ലേ എന്തു ചെറിയ സാങ്കേതിക തടസ്സം ഉണ്ടായിട്ടുണ്ട് പഴകുളം മധു അതുകൊണ്ട് അങ്ങനെ സംഭാഷണം ഇന്ററപ്റ്റ് ചെയ്തു പോയതാണ് ഇല്ലില്ല ഞാൻ യാത്രക്കിടയിലാണ് ക്ഷമിക്കണം അതുകൊണ്ടാണ് അപ്പം ഇവരുടെ ഉന്നത നേതാക്കന്മാരെല്ലാം ഇതിൽ പിടിക്കപ്പെടുന്നവരാണ് ക്രൈംബ്രാഞ്ച് ഒന്നും ചെയ്തില്ല ക്രൈംബ്രാഞ്ചിൽ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല അപ്പൊ പി ബി നൂഹ് അന്വേഷിച്ചു ഒന്നും കണ്ടില്ല ആദ്യം നിയമസഭയിൽ വാസവൻ മന്ത്രി എന്താ പറഞ്ഞത് ഇത് 102 കോടിയുടെ തട്ടിപ്പാണ് എന്നിട്ട് 150 കോടിയുടെ പാക്കേജ് അദ്ദേഹം പ്രഖ്യാപിച്ചു അപ്പൊ പ്രതിപക്ഷ നേതാവ് ചോദിച്ചു 102 കോടിക്ക് എന്തിനാ 150 കോടിയുടെ പാക്കേജ് അപ്പൊ പറഞ്ഞു 227 കോടിയാണ് 227 അല്ല ഒരു ആധാരവും ഇല്ലാതെ ഒരു വസ്തുവും ഇല്ലാതെ കള്ളം കാണിച്ച് ലോൺ എടുത്ത എല്ലാ തുകയുടെ കൂട്ടം 350-400 കോടിക്ക് ഇടയിൽ വരും ഈ പണമെല്ലാം എവിടെ കൊണ്ടുപോയി എന്ന് അന്വേഷിക്കുമ്പോഴാണ് ഈ നേതാക്കന്മാരുടെ ബഹറിലെ 2 കടകൾ ഈ നേതാക്കന്മാരുടെ എല്ലാം അക്കൗണ്ടുകൾ ഇവരുടെ ബിനാമികളായി സതീഷും അരവിന്ദാക്ഷും ഒക്കെ മാറിയിട്ടുണ്ട് അരവിന്ദാക്ഷനും ജിജോറും എല്ലാം കൊടുത്ത മൊഴിയാണ് അവിടെയാണ് ചോദ്യം ശ്രീ പഴകുള മധു ഞാനത് ആവർത്തിക്കുകയാണ് അവിടെ ഇ ഡി പറയുന്നതിനെ നിങ്ങൾ അതേപടി അങ്ങ് അംഗീകരിക്കുകയാണോ കാരണം കോൺഗ്രസിന്റെ നേതാക്കൾ ഇ ഡിയുടെ മുന്നിലേക്ക് എത്തുമ്പോൾ ഇതല്ലല്ലോ നിങ്ങൾ പറയാറുള്ളത് ഇപ്പോൾ ഇ ഡിയെ വിശ്വാസമായോ അങ്ങ് ഞാൻ ബാങ്ക് തട്ടിപ്പ് കേസിൽ പണാപകരണ കേസിൽ ഏത് കേസിലാണ് കോൺഗ്രസിലെ നേതാക്കന്മാർ എല്ലാ കേസിലും ഇ ഡിയുടെ നയവും നിലപാടും അവരുടെ അന്വേഷണ രീതിയും ഒന്നല്ലേ ശ്രീ പഴകുള മധു അപ്പോൾ ഇതിൽ വിശ്വസിക്കാം അതിലില്ല ഇതുവേ അതിറേ എന്ന് പറയുന്നത് ശരിയാണോ എന്നാ താങ്കളൊരു കാര്യം ചെയ്തി ഒരു പുതിയ ഇ ഡിക്ക് വേഷം കെട്ടി അങ്ങോട്ട് പറഞ്ഞയക്കെ ശ്രീ പഴകുള മധു അല്ലല്ല ഇന്ത്യയിലെ ഏത് കോൺഗ്രസ് നേതാവാണ് പണാപകരണ കേസിൽ ഇ ഡി എന്ന് പറഞ്ഞേ എന്റെ ചോദ്യമല്ല ഞാൻ പറയുന്നത് ശരത് പ്രസാദ് ഇവിടെ ഉന്നയിച്ചത് ഇ ഡിയെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് ബി ജെ പിക്കൊപ്പം നിങ്ങളും നിൽക്കുന്നു അതിനകത്തെ ആ ഒരു യുക്തിയാണ് ശരത് പ്രസാദ് ഇവിടെ ചോദ്യം ചെയ്തത് ശരത് അത് തന്നെയല്ലേ ഉദ്ദേശിച്ചത് ഇല്ല 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 ഞാൻ പറയട്ടെ സുജയ ഞാൻ പറയട്ടെ സുജയ താങ്കൾക്ക് മനസ്സിലായി ഇത്
ഇല്ല ഒളിമ്പിക്സിലെ ചോദ്യം ചെയ്തത് അല്ല എന്റെ സമയം കഴിഞ്ഞോ മൊയ്തീനെ ചോദ്യം ചെയ്യുന്ന അതേ ദിവസം തന്നെ കെ സുധാകരനെ ചോദ്യം ചെയ്തു. അതേ ദിവസം തന്നെ ഈ തൃശൂർ ജില്ലയിൽ കോൺഗ്രസ് എ സി മൊയ്തീൻ രാജിവെക്കണമെന്ന് പറഞ്ഞ് സമരം നടത്തി. എന്താ കെ സുധാകരൻ എം പി രാജിവെക്കണമെന്ന് പറയാത്തത്? എന്താ രാഹുൽ ഗാന്ധി എം പി രാജിവെക്കണമെന്ന് പറയാത്തത്? എന്താ സോണിയാഗാന്ധി രാജിവെക്കണമെന്ന് പറയാത്തത്? പി ചിദംബരം എത്ര നാൾ കൽത്തുറങ്കിൽ കിടന്നു, എന്താ ചിദംബരത്തിന്റെ വിഷയം വരുമ്പോൾ വേറെ നിലപാട്? എന്തിനാ അധികം പോണേ? സുധാകരന്റെ വിഷയത്തിൽ തന്നെ എന്താ നിലപാട്? സുധാകരൻ എന്തിനാ ചോദ്യം ചെയ്തത്? സുധാകരന്റെ മോൺസൽമാവെങ്കിൽ സാമ്പത്തിക തട്ടിപ്പാണ്. ഇപ്പൊ ഇവിടെ പഴകുളം അത് ചോദിച്ചില്ല, എന്ത് കേസാണ്? സാമ്പത്തിക തട്ടിപ്പാണ്, അതിനാണ് ചോദ്യം ചെയ്തത്. അപ്പൊ സുധാകരനെ ചോദ്യം ചെയ്യുമ്പോൾ ഒരേ ദിവസം രണ്ട് നേതാക്കന്മാരെ ചോദ്യം ചെയ്യുമ്പോൾ സമയം കഴിഞ്ഞു. ശ്രീ പഴകുള മധു, അതാണ് അങ്ങയിൽ നിന്ന് അറിയേണ്ട മറുപടി. അതാണ് ഇവിടെ ചോദിക്കുന്നത്, എവരുടെ സംസ്ഥാന സെക്രട്ടറി കെ സുധാകരനെ പോക്സോ കേസിൽ പെടുത്താൻ ശ്രമിച്ചു അറിഞ്ഞായിരുന്നോ? എവരുടെ തന്നെ സംസ്ഥാനത്തെ പോലീസ് അന്വേഷിച്ചല്ലോ കെ സുധാകരനെ മൂക്കി കയറ്റിയോ? കെ സുധാകരൻ തുറന്നിരിക്കുകയാണ്. നിങ്ങൾ പറയുന്ന പോലെ ഞങ്ങളുടെ കോൺഗ്രസിനെ തകർക്കാൻ പോകുന്നു, കോൺഗ്രസിനെ പിരിച്ചുവിടാൻ പോകുന്നു, 400,000 പേരെ അണിനിർത്തും. സിപിഐഎമ്മിന്റെ നേതാവാണ് ശ്രീ ശരത് പ്രസാദ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന. അല്ല കേരളത്തിലെ സഹകരണ ബാങ്ക് മൊത്തം കൊള്ളയടിച്ചിട്ട് വന്നിട്ട് ഈ ചെറുമീനുകളെ വിട്ട് തർക്കിക്കാനാണെങ്കിൽ എന്ത് അപഹാസ്യമായ കാര്യമാണ്! ഞാൻ ചോദിക്കട്ടെ, എ സി കെ സുധാകരനെതിരെ എവരെ പോലീസ് അന്വേഷിച്ചിട്ടുണ്ടോ? എവരുടെ അവിടെ പോലീസ് ഔട്ട്പോസ്റ്റ്? പിണറായി വിജയൻ അല്ലേ? ശരി, നമ്മൾ ഇ ഡിയെ കുറിച്ച് ചോദിക്കുമ്പോൾ പോലീസ് എന്ന് പറഞ്ഞ് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. കരുവന്നൂരിലേക്ക് നമുക്ക് വരാം. നിങ്ങൾക്ക് എനിക്ക് പറയാനുള്ളത് കേട്ടുപോക്കുള്ളൂ. ഇവിടെ ഇവരെന്താണ് ഇവർ പറയുന്ന കാര്യം? ഞങ്ങള് ഇഡിക്കെതിരായിട്ട് ഞങ്ങൾ രാഷ്ട്രീയ പ്രേരിതമായ കേസുകൾക്കെതിരെ സമരം ചെയ്യാറുണ്ട്. പക്ഷേ രാജ്യത്തെ മുഴുവൻ കോൺഗ്രസ്സുകാരും ഏതെങ്കിലും ഒരു ഇതുപോലൊരു സഹകരണ സംഘത്തിലിട്ട പാവങ്ങൾ നിക്ഷേപിച്ച പണം കൊള്ളയടിച്ചുകൊണ്ട് പോയൊരു കേസ് രാജ്യത്തുണ്ടായിട്ടില്ല. കെ സുധാകരന് എന്ത് കേസാണ് പറയൂ? എത്ര പണം ആരുടെ വാങ്ങി? പുറത്തു വരുന്ന എത്ര ബാങ്കുകളുടെ വാർത്ത? അല്ല ഇദ്ദേഹം ഇങ്ങനെ ഇടപെടുകയാണെങ്കിൽ അതെ, ശ്രീ ശരത് പ്രസാദ്, ശ്രീ ശരത് പ്രസാദ്, അതെ അതെ ശരിയാണ്. ശ്രീ പഴകുള മധു അങ്ങ് പറഞ്ഞ് പൂർത്തിയാക്കിയോ? നമുക്ക് കരുവന്നൂരിൽ ഊന്നി നിൽക്കാം, അതാണ് എല്ലാവർക്കും നല്ലത്. കരുവന്നൂരിൽ ഊന്നി നിൽക്കാം ശ്രീ പഴകുള മധു, അതാണ് എല്ലാവർക്കും നല്ലത്. അതെ, എങ്കിൽ പിന്നെ സുജയ നേരത്തെ അവരെ കൺട്രോൾ ചെയ്യണമായിരുന്നു. ഈ രാജ്യത്തുള്ള കോൺഗ്രസിനെ കുറിച്ച് ആക്ഷേപം എല്ലാം പറഞ്ഞിട്ട് എനിക്ക് മറുപടി പറയാതിരിക്കാൻ സമയം തരരുത്. അത് എനിക്ക് മറുപടി പറയാൻ സമയം കൂടെ തരണം, എങ്കിൽ മാത്രമേ താങ്കൾ എന്റർടൈൻ ചെയ്യാവൂ. ഇത് ഞാൻ അതിലേക്ക് വരാം. ഇവരെന്താ പറയുന്നത്? ഈ കേസിൽ എല്ലാവരും പിടിക്കപ്പെട്ടു, അവരിന്ന് പണം ഈടാക്കണം. എന്നുവെച്ചാൽ ഈ പിടിക്കപ്പെട്ട പാവങ്ങളെ ഇന്ന് 350-400 കോടി ഈടാക്കണമെന്നാണ് ഇവർ പറയുന്നത്. ഈ യഥാർത്ഥമായി പണം കൊണ്ടുപോയ ആൾക്കാരാണെന്ന് ഈഡി അന്വേഷിച്ച് ചെല്ലുമ്പോഴാണ് ആൾക്കാരെ കണ്ടെത്തുന്നത്. അങ്ങനെയാണല്ലോ അരവിന്ദാക്ഷം പിടിക്കപ്പെടുന്നത്, അങ്ങനെയാണല്ലോ ഈ പറയുന്ന ആൾക്കാർ ഓരോരുത്തരും പിടിക്കപ്പെടുന്നത്. അവർ എവിടെ എത്തുമെന്ന് അന്വേഷിക്കട്ടെ, പോകട്ടെ. എവർക്ക് ഇതിനകത്ത് ഒരു പങ്കുമില്ലെങ്കിൽ ഇവർ പറയുന്ന എന്താണ്? സഹകരണ ബാങ്കിൽ എന്തെങ്കിലും കൊള്ള നടന്നിട്ടുണ്ടായാൽ മുഖ്യമന്ത്രി പദത്തിലൂടെ പണം കൊടുക്കാമെന്ന്. കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊടുക്കുവോ 400 കോടി? എങ്കിൽ പിന്നെ എ കെ സെന്ററിൽ നിന്ന് 400 കോടി എടുത്ത് കൊടുത്ത് ഈ കേസിന് തീർക്ക്. അങ്ങനെയാണോ ക്രിമിനൽ കേസ് തീർക്കുന്നത്? അങ്ങനെയാണോ ഒരു മോഷണ കേസ് തീർക്കുന്നത്? ഇത് നഗ്നമായ മോഷണമാണ്. നമ്മുടെയൊക്കെ നികുതി പണം എടുക്കണോ എന്നുള്ള ചോദ്യം ഇവിടെ നിൽക്കുന്നുണ്ട്. നമുക്ക് അതിലേക്ക് അടുത്ത ഘട്ടത്തിൽ വരാം. അതുകൊണ്ട് അപ്പൊ ശ്രീ പഴകുള മധു എല്ലാ ചോദ്യത്തിനും കൂടി ഒന്നിച്ചുത്തരം പറയാതെ നമുക്ക് അടുത്ത ഘട്ടത്തിൽ അതിലേക്ക് വരാം. അതിലേക്ക് തന്നെ വിശദമായി വരാം.